Hi everyone, Kairos Institute മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ് സൂപ്പർ താരം സൂര്യ അഭിനയിച്ച സൂര്യദേ പോറ്റു എന്ന സിനിമയിലൂടെയാണ് ഏർഡക്കാൻ എന്ന വാക്ക് ഏവർക്കും തന്നെ സുപരിചിതമാകുന്നത്. സൂര്യദേ പോറ്റു എന്ന സിനിമയ്ക്ക് ഏർഡക്കാൻ സ്ഥാപകനായ ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥന്റെയും കൂട്ടരുടെയും പരിശ്രമങ്ങളുടെയും വെല്ലുവിളികളുടെയും കഥയാണ് പറയാനുള്ളതെങ്കിൽ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഏർഡക്കാൻ എന്ന ബഡ്ജറ്റഡ് എയർലൈൻ കമ്പനിയുടെ തുടക്കവും വളർച്ചയും ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ്. പണ്ടുകാലത്ത് വിമാനയാത്ര എന്നത് പണക്കാരന്റെ മാത്രം സഞ്ചാരപദമായിരുന്നു. എന്നാൽ ഈ വിമാനയാത്രയെ സാധാരണക്കാരന്റെ അടുക്കിലേക്ക് എത്തിച്ചത് ഏർഡക്കാൻ എന്ന ബഡ്ജറ്റഡ് എയർലൈൻ കമ്പനിയും അതിന്റെ സ്ഥാപകനായ ജി ആർ ഗോപിനാഥുമാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ക്യാപ്റ്റൻ ആയിരുന്നു എങ്കിലും തനിക്ക് ഏവിയേഷൻ രംഗത്തോടുള്ള പരിചയവും താല്പര്യവുമാണ് ക്യാപ്റ്റനെ ഏർഡക്കാന്റെ പണിക്കൂലയിലേക്ക് എത്തിച്ചത്. അങ്ങനെ സാധാരണക്കാരന്റെ വിമാനയാത്ര എന്ന സ്വപ്നത്തിന് ചിറകി വീഴ്ചയുണ്ട്. 2003 ഓഗസ്റ്റ് 25 ഏർഡക്കാൻ ബംഗളൂരുവിൽ നിന്ന് ഹബ്ലിയിലേക്ക് ആദ്യമായി യാത്ര പുറപ്പെട്ടു. ആ സമയത്ത് ഏർഡക്കാന്റെ പക്കൽ 2 ATR-42 വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ബഡ്ജറ്റഡ് എയർലൈൻ ആയിരുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് സർവീസ് നടത്തിയിരുന്ന മറ്റ് വിമാന കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചിരുന്നത് ഏർഡക്കാനാണ്. കൂടാതെ മറ്റ് വിമാന കമ്പനികൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ഏർഡക്കാന് അതിന്റെ സർവീസുകളെ വ്യാപിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഏർഡക്കാന്റെ വളർച്ചയും വളരെ പെട്ടെന്നായിരുന്നു. 2004 രണ്ട് എയർബസ് A320 വിമാനങ്ങൾ വാങ്ങുവാനും 5 എണ്ണം പാട്ടത്തിനെടുക്കാനും ഏർഡക്കാന് സാധിച്ചു. ഇതുകൂടാതെ 2004 അവസാനത്തിലേക്ക് എത്തുമ്പോൾ 30 എയർബസ് A320 വിമാനങ്ങളും 30 ATR-72 വിമാനങ്ങൾ വാങ്ങുവാനും ഏർഡക്കാൻ ഓർഡർ നൽകി. 2005-2006 കാലഘട്ടങ്ങളിൽ ഏർഡക്കാന്റെ സർവീസ് നേടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. ബഡ്ജറ്റഡ് എയർലൈൻ ആയിരുന്നതുകൊണ്ടും ഇക്കോണമി സീറ്റുകൾ വിറ്റഴിച്ചിരുന്നത് കൊണ്ടും ഫുഡിനും മറ്റാവശ്യങ്ങൾക്കുമായി അഡീഷണൽ ചാർജസ് ആണ് ഏർഡക്കാൻ ഈടാക്കിയിരുന്നത്. 2006 ഇന്ത്യയിലെ ഏറ്റവും വലിയ 3-ാമത്തെ വിമാന കമ്പനി എന്ന പട്ടം നേടുമ്പോൾ 19% മാർക്കറ്റ് ഷെയറും 50 ലക്ഷ്യ സ്ഥാനങ്ങളും 30 എയർക്രാഫ്റ്റുകളുമാണ് ഏർഡക്കാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ 2007 ഇന്ത്യയിലെ ഏറ്റവും വലിയ 2-ാമത്തെ വിമാന കമ്പനിയായി ഏർഡക്കാൻ വളർന്നു. ഇതിനിടയിലാണ് 2007 കിങ്ഫിഷർ എയർക്രാഫ്റ്റിന്റെ ഉടമയായ വിജയ് മല്യ താൻ ഏർഡക്കാൻ സ്വന്തമാക്കാൻ പോകുന്നു എന്ന വാർത്ത പുറപ്പെടുവിക്കുന്നത്. എങ്കിലും താനും മല്യയും ഒരേ സൗരയുഗത്തിൽ സഞ്ചരിക്കുന്ന 2 ഗ്രഹങ്ങളാണ് എന്നാണ് ക്യാപ്റ്റൻ ജി ആർ ഗോപിനാഥിന് അന്ന് പറയാനുണ്ടായിരുന്നത്. പക്ഷേ 2007 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ, അതായത് 2007 മാർച്ച് അവസാനമാകുമ്പോഴേക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏർഡക്കാന്റെ ഞെട്ടിപ്പിക്കുന്ന കടബാധ്യതയുടെ കണക്കുകളാണ് പുറത്തു വന്നിരുന്നത്. വലിയ വിമാന കമ്പനിയായി വളർന്നിരുന്നുവെങ്കിലും ഏകദേശം 213 കോടിയുടെ കടബാധ്യതയാണ് അന്ന് ഏർഡക്കാൻ ഉണ്ടായിരുന്നത്. ഈ ഒരു കടബാധ്യതയെ മറികടക്കുവാനും ഫണ്ട് റേസിംഗ് രൂപേണയും കിങ്ഫിഷറിന്റെ പേരൻ കമ്പനിയായ യുണൈറ്റഡ് ലിവറേജ് ഗ്രൂപ്പിന് തന്റെ കമ്പനിയുടെ 26% ഷെയർ ജി ആർ ഗോപിനാഥൻ വിറ്റഴിക്കുകയുണ്ടായി. 2007 ഒക്ടോബറിൽ ഏർഡക്കാന്റെ പേര് സിംപ്ലിഫൈഡ് ഡെക്ക എന്ന രൂപമാറ്റം ചെയ്യപ്പെടുകയും കിങ്ഫിഷറിന്റെ ലിവറി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഡിസംബർ അവസാനമായപ്പോഴേക്കും സിംപ്ലിഫൈഡ് ഡെക്കാനും കിങ്ഫിഷറും കൂടി മെർജ് ചെയ്ത് ഒരു കമ്പനിയായി. അങ്ങനെ സിംപ്ലിഫൈഡ് ഡെക്കാന്റെ ഓപ്പറേറ്റിംഗ് പെർമിറ്റ് ഉപയോഗിച്ച് ഇന്റർനാഷണൽ റൂട്ടുകളിൽ സർവീസ് നടത്തുക എന്ന ലക്ഷ്യമാണ് കിങ്ഫിഷറിന് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് ഏർഡക്കാന്റെ കടബാധ്യതകളെ മാറ്റാനായി വിജയ് മല്യ നടത്തിയ ചില മാറ്റങ്ങളാണ് സംഭവിച്ചത്. ലോകോസ്റ്റ് കാരിയർ ആയിരുന്ന സിംപ്ലിഫൈഡ് ഡെക്കാന്റെ എയർ ടിക്കറ്റിൽ നിന്നും ഡിസ്കൗണ്ടുകൾ വിജയ് മല്യ എടുത്തു മാറ്റി. 2 കമ്പനികളെ മെർജ് ചെയ്ത ഒരു കമ്പനിയായി മാറിയിരുന്നെങ്കിലും സിംപ്ലിഫൈഡ് ഡെക്കാനും കിങ്ഫിഷറും വ്യത്യസ്തങ്ങളായ എയർലൈൻ കോഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇരു കമ്പനികളും സിംപ്ലിഫൈഡ് ഡെക്കാന്റെ എയർലൈൻ കോഡുകൾ ഉപയോഗിക്കണമെന്ന് വ്യോമയാന മന്ത്രാലയം ഉത്തരവിട്ടു. എന്നാൽ 2 കമ്പനികളും കിങ്ഫിഷറിന്റെ എയർലൈൻ കോഡുകൾ ഉപയോഗിക്കണമെന്നായിരുന്നു മല്യയുടെ വാദം. ഒടുവിൽ ഇരു കമ്പനികളും 2008 ഓഗസ്റ്റ് 29 കിങ്ഫിഷറിന്റെ എയർലൈൻ കോഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കൂടാതെ സിംപ്ലിഫൈഡ് ഡെക്കാൻ പൂർണ്ണമായും കിങ്ഫിഷറിൽ ലയിച്ചുകൊണ്ട് കിങ്ഫിഷർ റെഡ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. ഇതിനുശേഷം 5 വർഷത്തേക്ക് കിങ്ഫിഷറിനോട് മത്സരിക്കരുത് എന്ന ഉറപ്പ്
ക്യാപ്റ്റനിൽ നിന്നും മല്യ വാങ്ങിയിരുന്നു. പിന്നീട് കിംഗ്ഫിഷർ കടബാധിതയിലായതും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതും അതിനുശേഷമുള്ള കഥ. വിമാന സർവീസുകൾ കൈവിട്ടു പോയിരുന്നുവെങ്കിലും നാല് ചെറു വിമാനങ്ങളും 10 ഹെലികോപ്റ്ററുകളും ഉണ്ടായിരുന്ന എയർ ഡെക്കർ വർഷങ്ങൾക്കിപ്പുറം പ്രാദേശിക വിമാനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഉഡാൻ എന്ന പദ്ധതിയിലൂടെ എയർ ഡെക്കാൻ വീണ്ടും നിലവിൽ വന്നു. അങ്ങനെ എയർ ഡെക്കാൻ ചിറകുകൾ വിരിച്ചുകൊണ്ട് 2017 അഹമ്മദാബാദിൽ എയർ ഡെക്കാൻ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. മുംബൈയിൽ നിന്നും ജൽഗാവയിലേക്ക് പറന്നുകൊണ്ടാണ് എയർ ഡെക്കാൻ തന്റെ രണ്ടാം വരവ് അറിയിച്ചത്. ബംഗളൂരുവിലെ കെമ്പഗൌഡ എന്ന വിമാനത്താവളമായിരുന്നു എയർ ഡെക്കാന്റെ പ്രധാന ഹബ്. എയർബസ് A320, ATR-42, ATR-72 എന്നീ വിമാനങ്ങളാണ് എയർ ഡെക്കാന്റെ പക്കൽ ഉണ്ടായിരുന്നത്. അഹമ്മദാബാദ്, ബംഗളൂരു, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത, മുംബൈ എന്നിങ്ങനെ 50 ലക്ഷ്യസ്ഥാനങ്ങളാണ് എയർ ഡെക്കാന്റെ പക്കൽ ഉണ്ടായിരുന്നത്. വിമാന സർവീസുകൾ മുടങ്ങി എയർ ഡെക്കാൻ സിംപ്ലിഫൈഡ് ഡെക്കാനും കിംഗ്ഫിഷർ റെഡായി മാറിയിരുന്നുവെങ്കിലും എയർ ഡെക്കാന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇൻഡിഗോ, ഗോ എയർ ഇൻ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ വിമാന കമ്പനികൾ ബഡ്ജറ്റഡ് എയർലൈൻ എന്ന സിസ്റ്റം ഇന്ത്യൻ ഏവിയേഷൻ രംഗത്തേക്ക് വീണ്ടും കൊണ്ടുവന്നു. അങ്ങനെ സാധാരണക്കാരന്റെ വിമാനയാത്ര എന്ന സ്വപ്നം വീണ്ടും നിലവിൽ വന്നു. ചാരത്തിൽ നിന്നും ഉയർന്നു പോകുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ കടബാധിതയിലേക്ക് കൂപ്പുകുത്തിയ എയർ ഡെക്ക ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പ്രവർത്തനം ആരംഭിച്ചു. 2017 മുംബൈയിൽ നിന്നും ജൽഗാവയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടാണ് എയർ ഡെക്ക തന്റെ രണ്ടാം വരവ് അറിയിച്ചത്. ബീസ്ക്രാഫ്റ്റ് 1900D എന്ന മോഡലിലുള്ള രണ്ട് ചെറു വിമാനങ്ങളും 3 ലക്ഷ്യസ്ഥാനങ്ങളുമുള്ള എയർ ഡെക്കാൻ 2020 കൊറോണ മൂലമുള്ള നിർദ്ദേശപ്രകാരം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു സാധാരണ സ്കൂൾ അധ്യാപകന്റെ മകനായും കന്നഡ മീഡിയത്തിൽ പഠിച്ചുകൊണ്ടും ഇന്ത്യയിലെ തന്നെ പ്രമുഖ വിമാന കമ്പനിയുടെ ഉടമയായി മാറിയ ജി ആർ ഗോപിനാഥന്റെ കഥയിൽ കടബാധിതരാൽ മുങ്ങപ്പെട്ടിട്ടും മറ്റൊരു കമ്പനി ഏറ്റെടുത്തു തന്റെ സർവീസുകളെല്ലാം മുടങ്ങിയിട്ടും വീണ്ടും ഒരു തിരിച്ചുവരവിലൂടെ എത്തിയ എയർ ഡെക്കാന്റെ കഥയും ഇന്നത്തെ പുതുതലമുറയ്ക്ക് എന്തെന്നും പ്രചോദനമേകുന്നു.